അപ്പോൾ ഉപനിഷത്ത് പറഞ്ഞു തരാമെന്ന് ഓർമ്മ. എന്താ ഉപനിഷത്ത്? കേട്ടോളൂ, ഇതാണ് ഉപനിഷത്ത്. തസ്യൈ തപോദമ കർമ്മേതി പ്രതിഷ്ഠ വേദാഹ സർവാംഗാനി സത്യമായതനം. തസ്യൈ തപോദമ കർമ്മേതി പ്രതിഷ്ഠ വേദാഹ സർവാംഗാനി സത്യമായതനം. ഏയ്, ജലദോഷമല്ല, വേറൊരു ദോഷമാ, തേങ്ങ ദോഷമെന്ന് പറയാം. ജലദോഷമല്ലേ? അല്ല, ഏയ്, തേങ്ങ ദോഷമോ? അതെന്ത് ദോഷാ? ജലത്തിനെന്ത് ദോഷമാണ്? അത് എവിടെയോ ഉള്ളിൽ ഒരു തേങ്ങയുടെ സംഭവം കിടക്കുന്നുണ്ട്, അത് പോയിട്ടില്ല. അത് പോണ വരെ ഉണ്ടാവും, ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ പിടിക്കും പോകാൻ. എങ്ങനെയാണ് തേങ്ങാന്ന് ചോദിച്ചാൽ, രാവിലെ അങ്ങനെയാണ് കഴിക്കൽ, കുറച്ച് പച്ചക്കറിയും കുറച്ച് തേങ്ങ ചിരകിയതും ആണ് കഴിക്കൽ രാവിലെ. കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ അത് ഈ തേങ്ങ ചിരവിയ സാധനം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും, ശ്വാസകോശത്തിലേക്കോ പോകുന്ന വഴിക്കൊക്കെ തങ്ങും. കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായി, ഒരാൾ നെഞ്ചുവേദനയാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും റിപ്പോർട്ട്, കഠിനമായ നെഞ്ചുവേദന. കാലം കഴിഞ്ഞു, പല ചികിത്സയും ചെയ്തു, മാറണില്ല. വേദനാസമാരി കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവും, പിന്നെ മാറില്ല. അങ്ങനെയായി ആയി അവസാനം സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ, സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് നിർണയിച്ചു, ശ്വാസകോശത്തിൽ പ്രത്യേകതരം ക്യാൻസറാണ്, വലിയ ട്യൂമറാണ്. അപ്പോൾ ആ ട്യൂമർ ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത് ബയോപ്സി നോക്കണം. അപ്പോൾ എന്ത് തന്നെ ഞാൻ ശ്വാസകോശം തുറക്കണം, തുറക്കാണ്ട് വഴിയില്ല, തീരുമാനിച്ചു. അങ്ങനെ വലിയ ഡോക്ടർമാരൊക്കെ നോക്കി, എല്ലാവരും ഉറപ്പിച്ചു, അങ്ങനെ വലിയ ട്യൂമറാണ്, ചെറിയ ട്യൂമറല്ല, ശ്വാസകോശത്തിൽ ഇത്ര വലിയ ട്യൂമർ ആണ്. ഏതായാലും തീരുമാനിച്ച് ഒക്കെ നോക്കി. അപ്പോൾ വേറൊരു സംശയം ചിലർക്ക് തോന്നിയപ്പോൾ വീണ്ടും വേറൊരു പ്രത്യേക തരം സ്കാനിങ്, ചൈനയിലാണ് സംഭവം, വേറെ പ്രത്യേക തരം സ്കാനിങ് വേറെ ചെയ്തു. അപ്പോഴും ഉറപ്പിച്ചു, ഈ ശ്വാസകോശത്തിൽ അന്യവസ്തു കിടക്കുകയാണ്, അത് വലുതാവുന്നു, വലുതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തു. ചെയ്തപ്പോൾ എന്താണെന്നറിയോ? വലിയൊരു മുളക്. ആ, ഇതെങ്ങനെ ശ്വാസകോശത്തിൽ എത്തി? എത്തി എങ്ങനെയാ എത്തി? മൂക്ക് വഴിക്ക് എന്തായാലും എത്തൂലല്ലോ, വയവഴിക്കല്ലേ എത്തുള്ളൂ. പകുതി മുറിച്ച മുളകാണ്. നമ്മൾ കറിയിലൊക്കെ പകുതി ഇങ്ങനെ ചീന്തിയിടില്ലേ, അതാണ്. അത് ഡോക്ടർമാർ പുറത്തെടുത്തു, സർജറി ചെയ്തിട്ട്. വലിയ മുളക്, ചെറുതല്ല, വലിയ മുളക് പകുതി കീറിയത് അതേപോലെ ശ്വാസകോശത്തിനുള്ളിൽ കിടക്കുക. അത് നീക്കം ചെയ്തു, ക്യാൻസറും അല്ല, ഒന്നുമല്ല, സമാധാനമായി രോഗിക്ക്. അപ്പോൾ അതിനെ എരിവുള്ള ക്യാൻസർ എന്നും പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ എരിവുള്ള ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ക്യാൻസറാണെന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് നമ്മൾ വായിച്ചു നോക്കിയപ്പോഴാണ് ഇതൊക്കെ പിടി കിട്ടിയത്. എൻ്റെ ഇതൊക്കെ ഉണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട്, കംപ്ലീറ്റ്. എൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം മൂടിയില്ല. സിസ്റ്റ് ഫോർമേഷൻ്റെ ഘട്ടത്തിലാണ് ഇത് സ്കാനിങ്ങിൽ ട്യൂമറാന്നുള്ളത് മനസ്സിലായത്. എന്തായാലും സർജറി ചെയ്ത് പുറത്തെടുത്തു. അപ്പം ചില സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കും, പക്ഷെ എങ്ങനെയെങ്കിലും അതിനെ പുറത്താക്കും ഇല്ലേ. ഏറ്റവും അപകടം പിടിച്ച വസ്തുവാണ് തേങ്ങ, ഏറ്റവും അപകട. പാലിനെന്താ കുഴപ്പം? പിന്നെന്താ, നല്ലതല്ലേ? തേങ്ങാപ്പാൽ കഴിച്ചുകൂടെ? കഴിക്കാം, തേങ്ങാപ്പാൽ കഴിക്കാം. ചോദ്യം മനസ്സിലായോ? തേങ്ങാപ്പാൽ കഴിക്കാം,
തേങ്ങാപ്പാൽ കഴിച്ചുകൂടെ അല്ലേ കഴിക്കാം. അത് ശരി, തേങ്ങ ചിരകിയത് കഴിക്കുന്നതിന് പകരം തേങ്ങ അത് പറ്റില്ല. തേങ്ങ ചിരകിയത് കഴിക്കുന്നതിൻ്റെ ഗുണം തേങ്ങാപ്പാലിനില്ല. തേങ്ങ ചിരകിയതിലാണ് മൈക്രോ ഫൈബേഴ്സ് ഏറ്റവും അധികം ഉള്ളത്. തേങ്ങാപ്പാലിൽ അതുണ്ടാവില്ല. തേങ്ങാപ്പാലിൽ ഫൈബറില്ല. തേങ്ങാപ്പാലിനേക്കാൾ നല്ലത് പാല് പിഴിഞ്ഞെടുത്തുള്ള പിണ്ടിയാണ്. അതിലാണ് ഫൈബർ ഏറ്റവും അധികം കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ടാവും. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. പൂർവാചാര്യന്മാർ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാനം പറയരുത്. ഇപ്പം നമ്മൾ കാലം മാറി മാറി എന്തായി, ചായപ്പേ ചർച്ച വരെയായി. ചായ കുടിച്ചിട്ട് ചർച്ച ചെയ്യാമെന്നായി. സത്യത്തിൽ ചായ കുടിച്ച് ചർച്ച ചെയ്യാൻ പാടുണ്ടോ? ഒന്നുകിൽ ചർച്ച കഴിഞ്ഞിട്ട് ചായ കുടിക്കണം, അല്ലെങ്കിൽ ചായ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യണം. എന്തായാലും വർത്തമാനം പറയുമ്പോൾ അങ്ങോട്ട് പോകും. അതാണ് ജലദോഷമല്ല തേങ്ങദോഷം എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ എന്നൊക്കെ പറയാൻ ഇടയായത്. ശരി, അപ്പോൾ തസ്യൈ അവൾക്കായിക്കൊണ്ട്, ആർക്കായിക്കൊണ്ട്? ഉപനിഷത്തിനായിക്കൊണ്ട്. ഉപനിഷത്ത് സ്ത്രീലിംഗ, അതുകൊണ്ടാണ് തസ്യൈ എന്ന് പറഞ്ഞത്. തസ്യൈ അവൾക്കായിക്കൊണ്ട് തപോ ദമഃ കർമ്മ ഇതി പ്രതിഷ്ഠ. തപസ്, ദമം, കർമ്മം എന്നീ വിധം പ്രതിഷ്ഠയുണ്ട്. ഇതാണ് അവളുടെ പ്രതിഷ്ഠ. പ്രതിഷ്ഠതി അസ്യാമിതി പ്രതിഷ്ഠ. എവിടെയാണോ ഉറച്ചിരിക്കുന്നത് അതാണ് പ്രതിഷ്ഠ. അപ്പോൾ ഉപനിഷത്തിന് പറഞ്ഞുതരുമെന്നല്ലേ. അപ്പോൾ ഉപനിഷത്തിന് വേണമെങ്കിൽ ആദ്യം ഉപനിഷത്തിന് ഇരിക്കാനുള്ള സ്ഥലം തയ്യാറാക്കണം. അപ്പോൾ ഒരാളെ നമ്മൾ വിളിച്ചു കൊണ്ടുവരിക, വരൂ കേട്ടോ എന്ന് പറയാം, വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോഴേക്ക് ഇരിക്കാനുള്ളൊരു സീറ്റ് വെക്കണ്ടേ? വേണ്ട, അത് യഥോചിതം വേണം. അപ്പോൾ കൂട്ടുകാരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സീറ്റ് മതി. ഇപ്പോൾ മുതിർന്നവർ, അമ്മ, അച്ഛനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സീറ്റ് വേണം. ഗുരുനാഥനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള, രാജാവൊക്കെ ആണെങ്കിലോ? നമ്മൾ സാധാരണ ഒരു സീറ്റിൽ രാജാവിനോട് ഇരുന്നോളൂ പറയാൻ പറ്റുമോ? ഏയ്, അതില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള സിംഹാസനങ്ങളൊക്കെ ഒരുക്കണം അല്ലേ. ഇപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിലോ? അയ്യോ, അവർക്ക് വലിയൊരു ഓഫീസ് തന്നെ നമ്മൾ തയ്യാറാക്കണം. വേണ്ടേ, അല്ലാണ്ട് പറ്റുമോ? അല്ലാണ്ട് പറ്റില്ല. അവർക്ക് വലിയ ഓഫീസ് തന്നെ തയ്യാറാക്കണം, എന്നാലേ അവരെ വിളിക്കാൻ പറ്റുമോ? അല്ലാണ്ട് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരെ യോഗ്യതയ്ക്കനുസരിച്ചാണ്. അപ്പോൾ ആരെയപ്പോൾ വിളിക്കണത്? ഉപനിഷത്തിനെയാ, പരമപ്രമാണമായ ഉപനിഷത്താ. അപ്പോൾ സാധാരണ ഒരു ഒരു സ്റ്റൂള് വെച്ചാൽ മതിയോ? പോരാ, കുറച്ച് കേമായിട്ടുള്ള ആസനം തന്നെ വേണം ഉപനിഷത്ത് വന്നിരിക്കണമെങ്കിൽ. അപ്പോൾ അതാണ് പറഞ്ഞത്, തസ്യൈ അവൾക്കായിക്കൊണ്ട്, ഉപനിഷത്തിനായിക്കൊണ്ട് തപോ ദമഃ കർമ്മേതി പ്രതിഷ്ഠ. തപസ്, ദമം, കർമ്മം എന്നീ വിധം പ്രതിഷ്ഠയുണ്ട്. തപസ്, ദമം, കർമ്മം, ഇതാണ് പ്രതിഷ്ഠ. അപ്പോൾ ഉപനിഷത്ത് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞതിൻ്റെ മറുപടി അത്, അത് ശ്രദ്ധിക്കുക. തപസ്, ദമം, കർമ്മം. എന്താ തപസ്? തപസ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ചൂടാക്കുക എന്നുള്ളതാണ്. ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാനാണ് ചൂടാക്കുന്നത്. പാകപ്പെടുത്താനാണ് ചൂടാക്കുന്നത്. സ്വർണം തുടങ്ങിയവ ചൂടാക്കുന്നത് സംസ്കരിച്ചെടുക്കാനാണ്. അരി തുടങ്ങിയവ ചൂടാക്കുന്നത് പാകപ്പെടുത്താൻ. എനിക്കാ ചൂടാക്കൽ. അതുപോലെ നമ്മുടെ ഉപാധികളെ ശുദ്ധീകരിക്കാനും സ്വയം സാധകഭാവത്തെ പാകപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് തപസ്. തപസ്സാ ബ്രഹ്മവിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേതി. തപസ്സുകൊണ്ട് നീ ബ്രഹ്മത്തെ അറിയാൻ ഇച്ഛിക്കൂ, തപസ്സാണ് ബ്രഹ്മം എന്ന് ശ്രുതിയുണ്ട്. തപസ്സാണ്. എന്താ തപസ്സ് എന്ന് ചോദിച്ചാൽ ഇത് പലതാവാം, പല തലങ്ങളിൽ തപസ്സിനെ പറയാം. ഏറ്റവും പ്രാഥമികമായി പറഞ്ഞാൽ മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു തരും, മനസ്സശ്ചേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപഃ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുന്നതാണ് തപസ്.
അപ്പം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുന്നതാണ് തപസ്. അതിനെന്തൊക്കെയാവോ ഉണ്ടോ അതൊക്കെ തപസ്സാണ്. ഇനി തപസ്സിനെ തന്നെ നമുക്ക് നമ്മുടെ ഉപാധികൾക്കനുസരിച്ച് ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്, വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന തപസ് എന്നൊക്കെ വിഭജിക്കാം. ഇത് മൂന്നും ചേർന്നാൽ തപസ്സാവും. ഉദാഹരണത്തിന് ശരീരം കൊണ്ട് ചെയ്യേണ്ടുന്ന തപസ് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്, ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശരീരം തപ ഉച്യതേ. ഭഗവത്ഗീത. ദേവപൂജ, ദ്വിജപൂജ, ഗുരുപൂജ, പ്രാജ്ഞപൂജ. ഒന്നുകൂടി പറയാം, ദേവപൂജ, ദ്വിജപൂജ, ഗുരുപൂജ, പ്രാജ്ഞപൂജ. ശൗചം, ശുദ്ധി പാലിക്കുക. ആർജവം, ഋജുത്വം ഉണ്ടാവുക. ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം പാലിക്കുക. അഹിംസാച്ച, അഹിംസ പാലിക്കുക. ഇത്രയും ചേർന്നാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്സായി. അപ്പോൾ തപസ്സിൻ്റെ മൂന്നിലൊന്നായി. പിന്നെ വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്. എന്താ വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്യതേ. അനുദ്വേഗകരമായ വാക്യത്തെ പറയുക, ഉദ്വേഗകരമായ വാക്യത്തെ പറയാതിരിക്കുക. അങ്ങനെയാവാലോ. പറയുന്നതൊക്കെ അനുദ്വേഗമായിരിക്കുക. അനുദ്വേഗകരം, ഉദ്വേഗം ചാ ഞെട്ടൽ, ഉദ്വേഗം ഞെട്ടൽ. ചില ഇപ്പം നമ്മൾ ചില ആൾക്കാരെ വാ തുറന്നാൽ തന്നെ നമുക്ക് എന്താ ഇപ്പം ഞെട്ടലുണ്ടാക്കണ വാക്ക് പറയാൻ പുറപ്പെടണമെന്ന് വിചാരിക്കും. അതെ, ഞെട്ടിപ്പോവും നമ്മൾ. അനുദ്വേഗം, ഒരിക്കലും അങ്ങനെ ഞെട്ടലുണ്ടാക്കുന്ന വാക്ക് പറയാതിരിക്കുക. പറയുന്നത് മധുരമായിട്ട് പറയുക. സത്യം പറയുന്നത് സത്യമായിരിക്കുക. പ്രിയമായിരിക്കുക, ഹിതമായിരിക്കുക. ഇതൊക്കെ കൂടി ആവുമ്പോൾ വാക്ക് കുറയും കേട്ടോ. കാരണം സത്യം പലപ്പോഴും പ്രിയമാവില്ല, പ്രിയം പലപ്പോഴും ഹിതമാവില്ല, ഹിതം പലപ്പോഴും പ്രിയമാവില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ആവണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ഒരു നൂറിലൊന്നേ ഉണ്ടാവുള്ളൂ. ഇത്രയും ചുരുങ്ങും വാക്ക്. ഏതായാലും അങ്ങനെയുള്ള വാക്ക് പ്രയോഗം. പിന്നെ സ്വാധ്യായാഭ്യസനം, സ്വാധ്യായം ആവർത്തിക്കുക എന്നുള്ളത്, സ്വാധ്യായത്തെ ആവർത്തിക്കുക എന്നുള്ളത്. ഇത്രയും ചേർന്നാൽ വാങ്മയം തപ ഉച്യത, വാക്കുകൊണ്ടുള്ള തപസ്സായി. ഇനി മനസ്സുകൊണ്ടുള്ള തപസ്. എന്താ മനസ്സുകൊണ്ടുള്ള തപസ്? മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. മനഃപ്രസാദം, മനസ്സിൻ്റെ പ്രസന്നത സൂക്ഷിക്കുക, സദാസമയവും പ്രസന്നത സൂക്ഷിക്കുക മനസ്സിൻ്റെ. അത് സൗമ്യത്വത്തിലൂടെ പ്രകടമായി കാണപ്പെടും. സൗമ്യഭാവം ഉണ്ടാവുക, മുഖം എടുത്ത് കാണിക്കും. മുഖത്താണല്ലോ സൗമ്യഭാവം. ഒരു പ്രിയദർശനത്വം കാണാൻ ഒരു സുഖമുള്ള അവസ്ഥ ഉണ്ടാവും മുഖത്തിന്. അല്ലാണ്ട് എന്ത് പൊടി മസാല പൂശിയിട്ടും ഏത് ബ്യൂട്ടി പാർലറിൽ പോയാലും സൗമ്യത്വമൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ വിചാരിക്കുക. സൗമ്യത്വം ഉണ്ടാവണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. അതാണ്. മറ്റത് കുറേ സാധനങ്ങൾ പുരട്ട, പൊടിയൊക്കെ ആക്കുക എന്നേ ഉള്ളൂ. മനസ്സ് ശുദ്ധമായാൽ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആയിരിക്കും എല്ലാവരും. സൗമ്യത്വം. മൗനം, മൗനം. മൗനം വാക്കിൻ്റെ അല്ലേ? വാക്കിൻ്റെ അല്ല, മനസ്സിൻ്റെയാണ് മൗനം.
സദാസമയവും മനനം ചെയ്യുന്ന ഭാവമാണ് മൗനം. ആത്മവിനിഗ്രഹ, തൻ്റെ എല്ലാ കരണങ്ങളെയും നിഗ്രഹിച്ച് തൻ്റെ സ്വാധീനത്തിൽ വച്ചിരിക്കുന്നു. ഇത്രയുമായാൽ മനസ്സുകൊണ്ടുള്ള തപസ്സായി, മൂന്നും ചേർന്നാൽ തപസ്സായി. ഇങ്ങനെ ജീവിതത്തിൽ തപസ് അനുഷ്ഠിക്കുക. ഇതൊക്കെയാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് തപസ്സിന് പ്രായശ്ചിത്ത രൂപവും ആയ തപസ്സൊക്കെ കണ്ടിട്ടോ, അത് വേറെയാ. പ്രായശ്ചിത്ത രൂപമായ തപസ് ഇതൊന്നുമല്ല, ഈ പറഞ്ഞൊന്നുമല്ല, അത് വേറെയാ. അത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അപരാധം വന്നുപോയി, പറയരുതാത്തത് പറഞ്ഞു പോയി, ചെയ്യരുതാത്തത് ചെയ്തു പോയി, എന്നാൽ പിന്നെ എന്താ വേണ്ടു, പ്രായശ്ചിത്തമായിട്ട് ഇത്ര ദിവസം ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ വന്നാൽ അത് തപസ്. അങ്ങനെയുണ്ട്, കൃച്ഛ്രചാന്ദ്രായണമൊക്കെ ഉണ്ട്. ചന്ദ്രൻ്റെ അയനത്തിനനുസരിച്ച് കൃച്ഛ്രം അനുഷ്ഠിക്കുക. അത് രണ്ട് രീതിയിലുണ്ട്, പ്രഥമയ്ക്ക് തുടങ്ങുന്നതും ഉണ്ട്, പൗർണമിക്ക് തുടങ്ങുന്നതും ഉണ്ട്. പൗർണമിക്ക് തുടങ്ങിയാൽ അത് വേണ്ട, പ്രഥമയ്ക്കായിക്കോട്ടെ ഇല്ലേ. പ്രഥമയ്ക്ക് തുടങ്ങിയാൽ അത് വിഷമായിരിക്കും, എന്നാൽ പൗർണമിക്ക് ആയിക്കോട്ടെ. ഏതാ വേണ്ടത്? പൗർണമിക്ക് തുടങ്ങാം, അതാണ് നല്ലത്. അപ്പോൾ ആകെ കൂടെ 24 മണിക്കൂറിനുള്ളിൽ 15 ഉരുള ഭക്ഷണം കഴിക്കുക. എല്ലാം അടക്കാണേ, ചോറ് 15 ഉരുള, രണ്ട് കൊട്ട പുഴുക്ക്, കറി, പഴങ്ങൾ, അതല്ല, ആകെക്കൂടെ എല്ലാം ചേർന്നിട്ട് 15 ഉരുള. ഉരുള എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വെക്കണതല്ല, അനായാസേന വിഴുങ്ങാൻ കഴിയുന്ന 15. പിറ്റേന്ന് 14. പിറ്റേന്ന് 1, 13. അങ്ങനെ 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 വരിക. എന്നിട്ട് പൂജ്യത്തിലെത്തും, പിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടിരും. പ്രഥമയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അത് പ്രഥമയ്ക്ക് 1, ദ്വിതീയയ്ക്ക് 2, തൃതീയയ്ക്ക് 3, ചതുർത്ഥിക്ക് 4, പഞ്ചമിക്ക് 5, അങ്ങനെ അങ്ങനെ 15 ഉരുളെത്തും. പിന്നെയോ? പിന്നെ കൊണ്ടുവന്ന് 14. അങ്ങനെ വീണ്ടും 1 പ്രഥമയാവുമ്പോൾ. കർത്തവാവുമ്പോൾ 0, ഒന്നുമല്ല. ഇങ്ങനെ 30 കൊണ്ട് തീരുന്നതാണ് കൃച്ഛ്രചാന്ദ്രായണ വ്രതം. അത് എന്തിനാന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ വലിയ കുടുംബാതകങ്ങൾ ചെയ്തു പോയല്ലോ, അമ്മയോട് കയർത്ത് സംസാരിക്കുക, അങ്ങനെയൊക്കെയല്ലേ. അമ്മയോട് കയർത്ത് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ കഥ? ഉണ്ടാടിരിക്കുന്നുണ്ടോ നിങ്ങളെന്നൊക്കെ ചോദിച്ചാൽ എന്തായി? അത് വലിയ പ്രശ്നമായി. അമ്മേനോട്, അമ്മേനെ നിങ്ങളെന്ന് വിളിക്കാൻ പറ്റുമോ? അതെ, അതുണ്ടാവാം. പോരൊക്കെ ഉണ്ടാവാം, പോരാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. അച്ഛനെ അവമാനിക്കുക, അമ്മേനെ അവമാനിക്കുക, ഗുരുവിനെ അവമാനിക്കുക, അതൊക്കെ വരിക. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓ, ആത്മനിയന്ത്രണ ഭാവത്ത് ചെയ്യാം. ആത്മനിയന്ത്രണമാണ് ഇപ്പോൾ അതൊക്കെ, ഇതൊക്കെ നിയന്ത്രണത്തിന് തന്നെയാണ്. ദേവപൂജ, ദ്വിജപൂജ, പ്രാജ്ഞപൂജ എന്നിവ ഒരാൾ ഗുരുവിൽ സങ്കല്പിച്ച് ചെയ്താൽ ഇതൊക്കെ ആവുമോ എന്ന് ചോദിച്ചാൽ അയാളുടെ ഭാവനാനുസൃതം ആവും. കാരണം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ എന്ന് ആ ഒരു ദൃഢഭാവം വേണം. അങ്ങനെയാവാം, എന്നാവാം. ശരി, ഏതായാലും കൊള്ളാം. ഇതാണ് തപസ്. പിന്നെ ദമം എന്ന് പറഞ്ഞാലോ, ദമം ഇന്ദ്രിയ നിയന്ത്രണമാണ്. ഇന്ദ്രിയ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് സ്വാധീനത്തിൽ വയ്ക്കുക. തൻ്റെ ഇന്ദ്രിയങ്ങൾ തൻ്റെ സ്വാധീനത്തിലാവുക, തൻ്റെ നിയന്ത്രണത്തിലാക്കുക, അതാണ് ദമം. അപ്പോൾ ഇവിടെ ദമം എന്ന് പറഞ്ഞാൽ അത് പറയാതെ തന്നെ ശമത്തെ അപേക്ഷിക്കുന്നു. ശമം എന്ന് പറഞ്ഞാൽ അത് പറയാതെ തന്നെ ദമത്തെ അപേക്ഷിക്കുന്നു. കാരണം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നത് മനസ്സാണ്, മനസ്സിനെ വിഷയങ്ങളിലേക്ക് വലിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും നിയന്ത്രണം പരസ്പര അപേക്ഷിതങ്ങളാണ്. ജീവിതത്തിൽ അതുണ്ടാവുക, ഇന്ദ്രിയ മനോനിയന്ത്രണം, ദമം.
ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുക. അത് ഇന്ദ്രിയം നിയന്ത്രിക്കുക പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഇന്ദ്രിയത്തെ അടക്കുക, ഇന്ദ്രിയത്തെ കൊല്ലുക എന്നൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഗുരുനാഥൻ വേദാന്തം പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്, തുടങ്ങിയിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കുറച്ച് അഞ്ചാറ് ക്ലാസ് കഴിഞ്ഞു അങ്ങനെ എത്തുക. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് സാധകന്മാർക്ക് എന്ത്, ഇന്ദ്രിയ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് നോക്കിയപ്പോൾ ശിഷ്യനില്ല, ഗുരുനാഥൻ വന്നു ഇരുന്നു, ശിഷ്യനെവിടെ, ശിഷ്യനില്ല. അപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്തു, എന്താ ക്ലാസ്സിന് വരാൻ, അങ്ങ് ഇന്ദ്രിയത്തെ അടക്കണം എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കേൾക്കണ്ടെന്ന് വിചാരിച്ചു. അത് ശ്രവണേന്ദ്രിയത്തെ അടക്കിയതാ, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഏടേ, അതല്ല അവിടെ ലക്ഷ്യമാക്കണം. അപ്പോൾ പിന്നെ ആചാര്യൻ വളരെ കരുതലോടുകൂടിയാ പിന്നെ പഠിപ്പിച്ചത്, ശ്രവണാദി വ്യതിരിക്ത വിഷയഭ്യോ ഇന്ദ്രിയാണാം നിഗ്രഹ എന്ന് മാറ്റി. ശ്രവണാദി വ്യതിരിക്ത വിഷയത്തിൽ നിന്ന് ഇന്ദ്രിയ, ശ്രവണത്തിൽ നിന്ന് നടക്കണ്ട, ബാക്കി ശ്രവണ ഭിന്നങ്ങളായ വിഷയങ്ങൾ നടക്കിയാൽ മതി എന്നാക്കി. കാരണം ശ്രവണത്തിൽ നടക്കിയാലും പിന്നെ ഗുരുനാഥൻ്റെ കാര്യം പോക്ക, അങ്ങനെ ഒക്കെ അത് അതിനനുസരിച്ച് മനസ്സിലാക്കണം ഇല്ലേ. ഇവിടെ ഒരു നേരം പോക്കുണ്ടായി, അയാൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, നമുക്ക് വ്യക്തിയെ ദുഷിക്കുക എന്നുള്ളത് നമ്മളെ ഉദ്ദേശത്ത് പെട്ടതല്ല. ഒരു ദിവസം നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അനാവശ്യങ്ങളായ ചിലവുകളൊക്കെ കുറയ്ക്കണം, അനാവശ്യമായ ചിലവുകളൊക്കെ കുറയ്ക്കണം, ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലാസ്സിലുള്ളൊരു കക്ഷി വന്നിട്ടുണ്ട്, സ്വാമി ഞാൻ എല്ലാ മാസവും ആശ്രമത്തിൽ 250 രൂപ കൊടുക്കേണ്ട, അത് വേണ്ടാന്ന് വെച്ചു. എടാ നീ ഇങ്ങോട്ട് തന്നെ വെച്ചല്ലോ മഹാഭാവി, എല്ലാ മാസവും ഞാൻ ആശ്രമത്തിന് 250 രൂപ കൊടുക്കാറുണ്ട്, അത് വേണ്ടാന്ന് വെച്ചു. നോക്കണേ, ഇനി മേലിൽ ചിദാനന്ദപുരി സ്വാമി ഇങ്ങനെ പറയുമോ, ഈ ജാതി വെട്ടിത്തരം പറ്റുമോ? അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒതുക്കുന്നതല്ല, ശ്രവണാദി ഭിന്ന വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കുക. ഈ വിഷയം ഏറ്റവും സുന്ദരമായി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ. യഥാ കൂർമ അംഗാനി ഇവ വിഷയേഭ്യ ഉപസംഹരതേ എന്ന്, ആമ തൻ്റെ അംഗങ്ങളെ ഉൾവലിക്കുന്ന പോലെയാണ്. ആമ എല്ലാത്തിൽ നിന്നും ഉൾവലിക്കില്ല, പ്രതികൂലമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഉൾവലിക്കും, അനുകൂലമാണെന്ന് മനസ്സിലാക്കുന്നതിലേക്ക് പ്രവർത്തിപ്പിക്കും. അല്ലാതെ എല്ലാത്തൊന്നും ഉൾവലിക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ എന്തിനാ നമുക്ക് ഇന്ദ്രിയങ്ങൾ? മാത്രമല്ല, ഇന്ദ്രിയങ്ങൾക്കൊക്കെ ബലം വേണേന്നാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചത് അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ദ്രിയാണി ച സർവാണി എന്ന് പഠിച്ചിട്ടുണ്ട്, അവൻ എങ്ങനെയാണ്? ശരി. അപ്പോൾ ദമം, പിന്നെ കർമ്മം. കർമ്മം എന്നുള്ളത് സാമാന്യമായിട്ട് കർമ്മം ഇവിടെ ക്രിയാരൂപം എന്നെടുത്താൽ മതി, ക്രിയാരൂപം തന്നെയാണ് കർമ്മം. അല്ലാതെ ക്രിയയിലൂടെ കർത്താവ് നേടാൻ ആഗ്രഹിക്കുന്നതാണ് കർമ്മം എന്നുള്ളതാണ് വ്യാകരണ ദൃഷ്ടിയിൽ കർമ്മം. ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ക്രിയാരൂപം എന്നെടുത്താൽ മതി. അപ്പോൾ കർമ്മം എന്ന് പറയുമ്പോൾ ചെയ്യപ്പെടേണ്ടതാണ് കർമ്മം. കർമ്മണോ ഹ്യഭി ബോധവ്യം, ബോധവ്യം ച വികർമ്മണ, അകർമ്മണശ്ച ബോധവ്യം എന്ന് ഗീത. അവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടത്, കർത്തവ്യമാണ്. അപ്പോൾ തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഉപനിഷത്തിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ ഉപനിഷത്തിനെ ക്ഷണിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഈ സീറ്റ് ഉണ്ടാക്കി വെക്കണം. അല്ലാണ്ട് വന്നു കഴിഞ്ഞ് സീറ്റ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉപനിഷത്തോടെ കാത്തു നിൽക്കുമോ? ഉപനിഷത്ത് തിരക്കുണ്ടാവില്ലേ, പലയിടത്തേക്ക് പോകണ്ടേ? അപ്പോൾ ആദ്യം ഈ സീറ്റ് ഉണ്ടാക്കി വെക്കണം. തപസ് ദമം കർമ്മം, അതാണ്. ഇതൊന്നുമില്ലാതെ ഉപനിഷത്ത് കേവലം ബൗദ്ധികമായ തലത്തിൽ പഠിക്കാൻ പോയാൽ ഒരു പ്രയോജനവുമില്ല. പണ്ഡിതരത്നം ഒക്കെ ആവാൻ പറ്റും, പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി, ദക്ഷിണയ്ക്ക് പറ്റുന്നല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല. ചാപ്പാട് കിട്ടും, ഭുക്തയെ നതു മുക്തയെ, ഭുക്തിക്ക് പറ്റും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനകൾ ആദ്യം വേണം. പിന്നെന്ത് വേണം? വേദാഹ സർവാംഗാനി, സർവാംഗങ്ങളോടും കൂടിയ വേദങ്ങൾ, വേദങ്ങളും സർവാംഗങ്ങളും. വേദാഹ വേദങ്ങൾ, ഋഗ്ഗജുസാമാധർവഭേദത്തിൽ സംഹിത ബ്രാഹ്മണ ആരണ്യക ഉപനിഷത് വിഭാഗങ്ങളിലുള്ള വേദത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. പരമമായ അറിവ്
അപാരമായ ലോകകൃപ കൊണ്ട് ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു നൽകിയത് വേദങ്ങൾ. ഈ വേദങ്ങളുടെ അധ്യയനം, വേദാധ്യയനം, വേദാധ്യയനം വേദ താത്പര്യഗ്രഹണത്തിനായിരിക്കണം. വേദ താത്പര്യഗ്രഹണത്തിന് പിന്നെ അംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ അംഗങ്ങൾ. അംഗങ്ങളിലൂടെയാണ് അംഗീയെ ഗ്രഹിക്കുന്നത്. വേദമാകുന്ന അംഗീയെ അംഗങ്ങളിലൂടെ, ശിക്ഷാദി അംഗങ്ങളിലൂടെ ഗ്രഹിക്കണം. അല്ലാത്ത പക്ഷം വേദ താല്പര്യം നമുക്ക് മനസ്സിലാവില്ല. ഇതാണ് പലപ്പോഴും വേദവ്യാഖ്യാതാക്കൾക്ക് വന്നു ചേർന്ന കുഴപ്പം. അംഗങ്ങളിലൂടെ അല്ലാതെ വേദത്തെ മനസ്സിലാക്കി. അപ്പോൾ ചോദ്യമുണ്ട്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ അംഗങ്ങളെയും പഠിച്ച് വേദം പഠിക്കാനൊക്കെ അപ്പോൾ സാമാന്യമായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, സാധിക്കുന്നവർക്കത് ചെയ്യണം. ഇന്നും അത് ധാരാളം ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെ നല്ല രീതിയിൽ വേദപഠനം പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ ചെറുപ്പക്കാർ ഇന്ന് വേദം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ശിക്ഷയും കൽപ്പവും വ്യാകരണവും നിരുക്തവും ഛന്ദസ്സും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഏറ്റവും വലിയ സന്തോഷം, പൊതുവേ നോക്കൂ, ഒരു 10-30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10-40 കൊല്ലം മുമ്പ് ഒരു വേദസത്രമോ അല്ലെങ്കിൽ വേദവിചാര സദസ്സോ അല്ലെങ്കിൽ വാക്യാർത്ഥ സദസ്സോ ഒക്കെ ഉണ്ടാവുമായിരുന്നെങ്കിൽ, ഏകദേശം സന്ധ്യ കഴിഞ്ഞ ഒരു 5-6 വിദ്വാൻമാർ ഇരുന്നിട്ട് ചർച്ച ചെയ്യണം നമ്മൾ കാണുക. ഒരു 10-40 കൊല്ലം മുമ്പൊക്കെ 70-75 ഒക്കെ വയസ്സുള്ള ആൾക്കാർ വലിയ ഉച്ചകോടിയിൽപ്പെട്ട വിദ്വാൻമാരാ, അല്ലാന്ന് പറയാൻ വയ്യ, അവരങ്ങേയറ്റം നമസ്കരിക്കണം. പക്ഷെ അവരിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യണം മാത്രമേ കാണുള്ളൂ. കാലം മാറി ഇന്ന് നല്ല നല്ല ചുറുചുറുക്കുള്ള 17-18 വയസ്സുള്ള ചെറുപ്പക്കാർ, 20 വയസ്സുള്ള ചെറുപ്പക്കാർ വലിയ വേദാർത്ഥ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എവിടെ പോയാലും കാണുന്നത്. എവിടെ പോയാലും ഇവിടെ തന്നെ നമ്മൾ വാക്യാർത്ഥ സദസ്സ് നടന്നപ്പോൾ ആരാ അതിൽ 50 കഴിഞ്ഞുള്ള ഒറ്റയാളുമില്ല. ആ എന്തൊരു സന്തോഷം. കഴിഞ്ഞ ദിവസം നമ്മൾ കാലടി പോയി, കഴിഞ്ഞ ദിവസം പോയതല്ല, കുറച്ച് മുമ്പ്. അപ്പോൾ അവിടെ ശൃംഗേരി മഠത്തിൻ്റെ അവിടെ സദസ്സ് നടക്കുക. നോക്കിയപ്പോൾ എന്തൊരു സന്തോഷം. നമ്മളതിൽ പങ്കെടുക്കണില്ല എങ്കിൽ തന്നെ വലിയ സന്തോഷം. ഒക്കെ ചെറുപ്പക്കാരാ. വലിയൊരു ഉയർച്ചയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. എല്ലാവരും 20-25 വയസ്സിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ എന്താ അവരുടെ ചർച്ച. അതിസൂക്ഷ്മമായ വേദത്തിലേക്കും വേദാംഗങ്ങളിലേക്കുമാണ് പോണത്. അപ്പം അതുകൊണ്ട് പഠിക്കണവരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കണവർ ചോദിക്കുക, നമുക്കിപ്പോൾ ഇതൊക്കെ ഈ അംഗങ്ങളൊക്കെ പഠിച്ചിട്ട് വേദം പറ്റുമോയെന്ന് ചോദിച്ചാൽ, ഈ അംഗങ്ങളെയൊക്കെ പരിഗണിച്ച് വേദാർത്ഥം നമുക്ക് പറഞ്ഞു തന്ന ആചാര്യന്മാരുടെ വ്യാഖ്യാനം ഉണ്ടല്ലോ. ഇപ്പോൾ ശങ്കരഭാഷ്യം ഉദാഹരണം. അപ്പോൾ ഭാഷ്യത്തെ ശരിക്കും അനുധാവനം ചെയ്യുകയാണെങ്കിൽ, നമ്മളീ പറഞ്ഞ സർവലക്ഷണയുക്തമായ അംഗങ്ങളിലൂടെ പഠിക്കുന്നതിന് തുല്യമാകും. മനസ്സിലാക്കുക. അപ്പോൾ വേദാഹ സർവാംഗാനി സത്യമായതനം. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, സത്യമാണ് അടിസ്ഥാനം. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. വേദം ഇപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് വേണ്ടേ പഠിക്കുക? ഇല്ലേ, നീ അംഗം പുസ്തകമല്ല സ്വാമി പഠിക്കണത്, ഞങ്ങൾ ഇരുന്ന് കേൾക്കുകയാണ് ഗുരുപദേശം. എന്നാലും സ്ഥലം വേണ്ടേ? അടിസ്ഥാനം വേണ്ടേ? തപസ് ചെയ്യണമെങ്കിൽ സ്ഥലം വേണം, ദമമാണെങ്കിൽ സ്ഥലം വേണം, കർമ്മമാണെങ്കിൽ സ്ഥലം വേണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സ്ഥിരതേതാ? ഒരു സംശയവുമില്ല, ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന സത്യനിഷ്ഠ. സത്യമാണ് അടിത്തറ. സത്യമാകുന്ന അടിത്തറ ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉണ്ടാവുള്ളൂ. ഇതാണ് ഉപനിഷത്ത്. കാരണം ഉപനിഷത്തിലാണല്ലോ ഉപനിഷതം ഭോ ബ്രൂഹി എന്ന് പറഞ്ഞത്. ശരി, അല്പം കഴിഞ്ഞ് തുടരാം. അപ്പോൾ ഈ മന്ത്രം ഓർമ്മിക്കുക, ഭാഷ്യം നമുക്ക് അല്പം കഴിഞ്ഞു.